ഹായ് ഗായ്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഹാൻഡ് സാനിറ്റൈസർ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എസ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തിൽ. നമ്മൾ സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്, ഹാൻഡ് സാനിറ്റൈസർ കിട്ടാനില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നുമില്ലാത്ത ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ് വേണ്ടത്, അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ 99%. ഇതാദ്യം ഒരു 3/4 കപ്പ് ഒഴിക്കുക. ഓക്കെ, അന്നേരം 3/4 കപ്പ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ 99% ആണ് വേണ്ടത്. ഓക്കെ, അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് ഓഫ് അലോവേര ജെല്ല്, അലോവേര ജെല്ല് ഒരു 1/4 കപ്പ് എടുക്കുക. ഇത് നാച്ചുറൽ അലോവേര ജെല്ല് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ അലോവേരയുടെ ജെല്ല് തന്നെ ചേർക്കാം. ഇല്ല എങ്കിൽ നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല്, റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്താലും മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കുന്ന ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽസ്, അത് 1 teaspoon, അതായത് ഒരു 10 drops വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എസൻഷ്യൽ ഓയിൽസിലേക്ക് ലാവെൻഡർ ഓയിലോ, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇത് നമ്മുടെ കൈക്ക് നല്ലൊരു മോയ്സ്ചറൈസും അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആകാനും ഒക്കെ സഹായിക്കുന്ന തരം ഞാൻ ഒരു കുറച്ച് അറൗണ്ട് 10 drops വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാവെൻഡറിൻ്റെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും. അതൊന്നുമില്ല എങ്കിൽ നാച്ചുറലായിട്ട് ലെമൺ ജ്യൂസ് ചേർത്താലും മതി. ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ നല്ലതുപോലെ ഇത് ടേൺ ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ നമ്മൾ വിസ്ക് ചെയ്യുകയാണെങ്കിൽ ഈ സാനിറ്റൈസർ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അത് നമ്മൾ ജെൽ കൺസിസ്റ്റൻസി കിട്ടുന്നിടം വരെ വിസ്ക് ചെയ്യുക, അല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എംറ്റി ബോട്ടിലേക്ക്, എളുപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഒരു എംറ്റി ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് ലേബൽ ചെയ്ത് വെക്കാം ഹാൻഡ് സാനിറ്റൈസറിന്. അന്നേരം നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അന്നേരം ഇതൊന്ന് ഇതെടുത്ത് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതായത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഒരു പേടിയും ഇല്ലാതെ, ഒരു കെമിക്കൽസും ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു സൈഡ് എഫക്ട്സും ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ സാധാരണ ഹാൻഡ് സാനിറ്റൈസർ ചെയ്യുന്നത് പോലെ അറൗണ്ട് ഒരു 30 seconds മുതൽ 60 seconds വരെ നമ്മൾ റബ്ബ് ചെയ്യുക, അതായത് ഈ ഒരു ലിക്വിഡ് ഡ്രൈ ആവുന്നിടം വരെ നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്ത് ഹാൻഡ് റബ്ബ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദി മൈക്രോ ഓർഗാനിസം ചത്തുപോകുന്നതായിരിക്കും. അതായത് 30 seconds to 60 seconds നമ്മളിത് റബ്ബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.